കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ ഓക്സിജൻ സിലിണ്ടറുകൾ കരുതി വയ്ക്കാൻ നിർദ്ദേശം ലഭിച്ചെന്ന് പാലക്കാട് കഞ്ചിക്കോട്ടെ ഓക്സിജൻ ഫില്ലിംഗ് പ്ലാന്റ് കമ്പനികൾ. ഇവയുടെ നിയന്ത്രണ ചുമതലയുള്ള പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റേതാണ് നിർദ്ദേശം. കഞ്ചിക്കോട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കഞ്ചിക്കോട് മേഖലയിലുള്ള വെങ്കടേശ്വര ഓക്സിജൻ പ്ലാന്റിലാണ്. അവിടെ ഓക്സിജൻ ഫില്ലിംഗ് പ്ലാന്റാണ്. നേരത്തെ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത് കഞ്ചിക്കോട് തന്നെയുള്ള ഇനോക്സ് കമ്പനിയിലാണ്. അവിടെ ലിക്വിഡ് ഓക്സിജൻ അവിടെ നിന്നും ശേഖരിച്ച ശേഷമാണ് ഇവിടെ ഗ്യാസ് ഓക്സിജൻ സിലിണ്ടറിലേക്ക് മാറ്റുന്നത്. നമുക്ക് ഇതിൻ്റെ ഉടമയോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്, ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? ഇൻഡസ്ട്രിയൽ സിലിണ്ടർ എല്ലാത്തിനും കൺവേർട്ട് ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് ഇപ്പോൾ മെഡിക്കലുക്കാകെ എനി ടൈം എമർജൻസിനാലും ഇവിടെ ഇരുന്ന് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്നത് അത് കപ്പാസിറ്റി ഉണ്ട് സാർ. ഇപ്പോൾ സ്റ്റോറേജ് ടാങ്കിൽ നമ്മൾ ലിക്വിഡ് സ്റ്റോർ ചെയ്ത് വെച്ച് ഇവിടെ സിലിണ്ടറും ഫില്ലിംഗ് ആക്കി റെഡി ആക്കി വെച്ച് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ എന്ത് ഹോസ്പിറ്റലിലെ പ്രോബ്ലം ആണെങ്കിലും ഇമ്മീഡിയറ്റായി നമ്മളാൽ സപ്പോർട്ട് ചെയ്യാൻ മുടിയും. ലിക്വിഡ് സ്റ്റോറേജ് സ്മാൾ ടാങ്ക് ഉണ്ട്, ഡയറക്റ്റായിട്ട് ടാങ്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എമർജൻസിനെ ഇട്ടിട്ട് പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഇപ്പോൾ കൂടുതൽ കരുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ നിർദ്ദേശം വന്നിട്ടുണ്ടോ പെസോയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും? പെസോ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഇത് മറ്റും മെഡിക്കൽ മറ്റും ഇപ്പോൾ ഇത് സ്റ്റാഫ് ചെയ്തിട്ട് മെഡിക്കൽ മറ്റും സൈസ് ഒളി അവർക്ക് ഗൈഡൻസ് കൊടുത്തിരിക്കുന്നത്. ആ ഗൈഡൻസ് പഠിത്തം ഇപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുന്നത്. ഡെയിലി അവർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് എത്ര ടണ്ണ് നമുക്ക് കിട്ടുന്നത്, എത്ര ഫില്ലിംഗ് ചെയ്ത് കൊടുക്കുന്നത്, എത്ര യാർക്ക് കൊടുക്കുന്നിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്ത്. ഇവിടെ ഒരു ദിവസം എത്ര സിലിണ്ടറാണ് ഇവിടെ നിന്ന്? ഒരു 600 ഫില്ലിംഗ് ആക്കലാം സാർ. 600 ആശുപത്രികളിലേക്കാണ് പോകുന്നത്. ആ ആശുപത്രിക്ക് കൊടുക്കലാം. എറണാകുളം ജില്ലയിൽ ഓക്സിജൻ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനം. ബി പി സി എല്ലിലെ ഓക്സിജൻ ഉൽപാദനം 3 ടണ്ണാക്കി ഉയർത്തും. നിലവിൽ 2 ടണ്ണാണ് ഉൽപാദനം. എറണാകുളത്ത് പുതുതായി ആരംഭിക്കുന്ന 4 പ്ലാന്റുകളുടെ ഉൽപാദനം അടുത്തയാഴ്ച ആരംഭിക്കും. ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും.